ഹായ് ഫ്രണ്ട്സ്, ചോയ്സ് നൈറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാം. ജോബ് ടൈപ്പ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റും. പോസ്റ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് സി സിവിലിയൻ. ടോട്ടൽ വേക്കൻസി 1515 വേക്കൻസീസാണ് ഉള്ളത്. ജോബ് ലൊക്കേഷൻ ആൾ ഓവർ ഇന്ത്യ. സാലറി പാക്കേജ് 20,200 to 85,000. അപേക്ഷ അയക്കുന്ന ഓൺലൈൻ വഴിയാണ്. അപേക്ഷ സ്റ്റാർട്ട് ചെയ്ത തീയതി 3rd April 2021. അപേക്ഷ അവസാനിക്കുന്ന തീയതി 2nd May 2021. ദെൻ ഇതിൻ്റെ അപേക്ഷ അയക്കേണ്ട ഒഫീഷ്യൽ സൈറ്റ് എന്ന് പറയുന്നത് indianairforce.nic.in. ഈ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഡയറക്റ്റ് സൈറ്റിൽ കയറാവുന്നതാണ്. പോസ്റ്റ് ബേസിൽ വേക്കൻസീസ് നോക്കാം. സീനിയർ കമ്പ്യൂട്ടർ ഓപ്പറേറ്ററിന് 2, സൂപ്രണ്ടൻറ്റിന് 66, സ്റ്റെനോ ഗേഡ് 2 39, LDC 53, ഹിന്ദി ടൈപ്പിസ്റ്റിന് 12, സ്റ്റോർ കീപ്പറിന് 15, സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർക്ക് 49, കുക്കിന് 124, പെയിൻറ്ററിന് 27, കാർപെൻറ്ററിന് 31, ആയ വാർഡ് സഹായിക്ക് 24, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് 345, ലോണ്ടറി മാനിന് 24, മെസ് സ്റ്റാഫിന് 190, MTSന് 404, വുൾ കാനിസറിന് 7, ടൈലറിന് 7, ടിൻസ്മിത്തിന് 1, കോപ്പർ സ്മിത്ത് 5, ഷീറ്റ് മെറ്റൽ വർക്കറിന് 3, ഫയർമാന് 42, ഫയർ എൻജിൻ ഡ്രൈവർക്ക് 4, ഫിറ്റർ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ടിന് 12, ട്രേഡ്സ്മാൻ മേറ്റിന് 23, ലെതർ വർക്കറിന് 2, ടർണറിന് 1, വയർലെസ് ഓപ്പറേറ്റർ മെക്കാനിക്കൽ HSW ഗ്രേഡ് 2 1. അങ്ങനെ ടോട്ടൽ 1515 വേക്കൻസീസാണ് ഉള്ളത്. ഇതിന് ഓരോ പോസ്റ്റിനും വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാൻ ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കാം. 18 to 25 ഏജ് ലിമിറ്റ്. പക്ഷേ OBC കാറ്റഗറിക്ക് 3 വർഷവും SC ST 5 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ട്. ദെൻ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ആദ്യം റിട്ടൺ എക്സാമാണ്. റിട്ടൺ എക്സാമിൽ ക്വാളിഫൈഡ് ആകുന്നവർക്ക് സ്കിൽ ടെസ്റ്റും പ്രാക്ടിക്കൽ ടെസ്റ്റും ഫിസിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. ദെൻ റിട്ടൺ എക്സാമിൻ്റെ സിലബസ് നോക്കാം. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ് എന്നീ മേഖലയിൽ നിന്നുമായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുമാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ പുതിയ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോസ് കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക.